2016 ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നഥാനിയൽ റിച്ച് ആയിരുന്നു ആ ആർട്ടിക്കിൾ എഴുതിയത്. ആ ആർട്ടിക്കിളിന്റെ പേര് ദ ലോയർ ഹൂ ബിക്കെയിം ഡുപോണ്ട്സ് വേഴ്സ്റ്റ് നൈറ്റ്മയർ എന്നായിരുന്നു. ഡുപോണ്ടിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക്കീലിന്റെ കഥ. ആ കഥ PFOA എന്ന മാരകമായ ഒരു മോളിക്യൂളിന്റെ ബാക്ക് സ്റ്റോറി കൂടിയാണ്. അതെന്താണെന്ന് ഒന്ന് നോക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ, വെൽക്കം ടു ദ ക്യൂരിയസ് കെമി. ദിസ് ഈസ് അബ്ദുൾ ഖയ്യൂം മുഹമ്മദ്. റോബർട്ട് ബൈലറ്റ് അമേരിക്കയിലെ ഒരു കോർപ്പറേറ്റ് ലോയറാണ്. അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് ടാഫ്റ്റ് സ്റ്റെറ്റീനിയസ് ആൻഡ് ഹോളിസ്റ്റർ LLP എന്ന ഒരു അമേരിക്കൻ ഫേമിലാണ്. ഓഹിയോ സ്റ്റേറ്റിലുള്ള ഒരു അമേരിക്കൻ ലീഗൽ ഫേമിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. 1998 ഒരു ദിവസം വെസ്റ്റ് വെർജീനിയയിലെ ഒരു അമേരിക്കൻ ഫാർമർ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വന്നു. ഒരു ലീഗൽ ഹെൽപ്പ് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ പേര് വിൽബർട്ട് ടെനന്റ് എന്നാണ്. അദ്ദേഹത്തിന് 600 ഏക്കർ ഭൂമിയുണ്ട്. അതിൽ 1200 കന്നുകാലികളുമുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കന്നുകാലികൾ മുഴുവനും ചത്തുടങ്ങുകയാണ്. അതിന് കാരണമായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് ഡുപോണ്ട് എന്ന അമേരിക്കൻ കമ്പനിയുടെ ഒരു കെമിക്കൽ വേസ്റ്റ് ഡിപ്പോസിറ്റ് ഏരിയ അദ്ദേഹത്തിന്റെ ഫാമിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കെമിക്കൽ വേസ്റ്റ് ഡിപ്പോസിറ്റ് ആണ് തന്റെ കന്നുകാലികൾ ചത്തൊടുങ്ങുന്നത് എന്നാണ് അദ്ദേഹം കാരണമായി പറഞ്ഞത്. അത് സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് വീഡിയോ എവിഡൻസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റോബർട്ട് ബൈലറ്റ് ഒരു കോർപ്പറേറ്റ് വക്കീലാണ്. അദ്ദേഹം കൂടുതലായും പ്രതിനിധീകരിച്ചിട്ടുള്ളത് കെമിക്കൽ കമ്പനികൾക്ക് വേണ്ടി തന്നെയാണ്. അദ്ദേഹം ഈവൻ ഡുപോണ്ടിന് വേണ്ടി പോലും ലീഗൽ ഹെൽപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം എങ്ങനെയാണ് ഇതുപോലൊരു ഫാർമറുടെ കേസ് ഏറ്റെടുക്കുക? വളരെ വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു ആ ആദ്യത്തെ കൂടിക്കാഴ്ച. പക്ഷെ റോബർട്ട് ബൈലറ്റിന്റെ ഗ്രാൻഡ് മദറിന് ഈ ഫാർമറെ അറിയാമായിരുന്നു. അങ്ങനെ ഗ്രാൻഡ് മദറിന്റെ കൂടി റെക്കമെൻഡേഷൻ വഴി ഈ ഫാർമറിന്റെ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കാൻ റോബർട്ട് ബൈലറ്റ് ശ്രമിച്ചു. റോബർട്ട് ബൈലറ്റ് ഈ കേസ് ഏറ്റെടുക്കാം എന്ന ധാരണയിലെത്തി. അതിനുശേഷം ഈ പറയുന്ന ഏരിയയൊക്കെ റോബർട്ട് ബൈലറ്റ് സന്ദർശിക്കുകയുണ്ടായി. ആ സമയം അറിയാൻ കഴിഞ്ഞത് ഈ ഫാർമറുടെ ബ്രദർ ആയിട്ടുള്ള ജിം ടെനന്റ് അദ്ദേഹം ഡുപോണ്ട് കമ്പനിയുടെ ഒരു ലോ ലെവൽ എംപ്ലോയി ആയിരുന്നു. ഈ ജിം ടെനന്റിന്റെ കയ്യിൽ നിന്നും 66 വാങ്ങിയിട്ടാണ് ഈ പറയുന്ന കമ്പനി അവിടെ കെമിക്കൽ വേസ്റ്റ് ഡിപ്പോസിറ്റ് നടത്തുന്നത് എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ഈ സംഭവത്തിന്റെ സീരിയസ്നെസ് വളരെ നന്നായി മനസ്സിലാക്കിയ റോബർട്ട് 1999 ഈ കമ്പനിക്കെതിരെ ഒരു ലീഗൽ ആക്ഷൻ മൂവ് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഫാർമറുടെ ഈ പറയുന്ന കന്നുകാലികൾ ചത്തൊടുങ്ങാൻ കാരണമായത്? അതിന് കാരണം ഈ കമ്പനിയുടെ കെമിക്കൽ വേസ്റ്റ് ഡിപ്പോസിറ്റ് ആണ് എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ലീഗൽ ആക്ഷൻ മൂവ് ചെയ്തു. ഇതിന് റെസ്പോൺസ് ആയിക്കൊണ്ട് അവിടുത്തെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയും ഡുപോണ്ടും ചേർന്ന് ഒരു സ്റ്റഡി നടത്തി. ഈ സ്റ്റഡിയിൽ അവർ പറയുന്നത് ഞങ്ങളുടെ കെമിക്കൽ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്, ഡുപോണ്ടും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും കമ്പയിൻ ചെയ്ത് നടത്തിയ സ്റ്റഡിയിൽ പറഞ്ഞത് ഈ ഡുപോണ്ടിന്റെ കെമിക്കൽ കൊണ്ടല്ല, മറിച്ച് ഈ കന്നുകാലികൾ അതിനെ ഹാൻഡിൽ ചെയ്ത് മോശം ഹാൻഡിൽ ചെയ്തത് കൊണ്ടാണ് ഈ കന്നുകാലികൾ ചത്തൊടുങ്ങാൻ കാരണമെന്ന് അവർ വിധിക്കുകയാണ് ഉണ്ടായത്. കന്നുകാലികൾ ചത്തൊടുങ്ങാൻ ഏതായാലും ഞങ്ങളുടെ കെമിക്കൽ റെസ്പോൺസിബിൾ അല്ല എന്ന ഒരു ന്യായത്തിൽ അവർ എത്തിച്ചേർന്നു. പക്ഷേ റോബർട്ടിന് പിന്നീട് ഒരു കാര്യം മനസ്സിലായി. ഡുപോണ്ട് ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അഥവാ EPA അയച്ച ഒരു കത്തിൽ നിന്നും PFOA എന്ന ഒരു കെമിക്കലാണ് ഇവർ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലായി. പക്ഷേ റോബർട്ട് ഒരു കെമിസ്റ്റല്ല. റോബർട്ടിന് കെമിസ്ട്രിയെ കുറിച്ച് അധികം ധാരണകളൊന്നും തന്നെയില്ല. അതുകൊണ്ട് ഒരു കെമിസ്ട്രി എക്സ്പെർട്ടിന്റെ സഹായത്തോടെ ഈ PFOA എന്താണെന്ന് കണ്ടെത്താൻ റോബർട്ട് ശ്രമിച്ചു. PFOA പ്രത്യേകിച്ച് ഒരു ട്രാക്ക് ചെയ്യപ്പെടാത്ത ഒരു കെമിക്കലായിരുന്നു. PFOA കുറിച്ച് അധികം വിവരങ്ങളൊന്നും അന്ന് നിലവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള, റെഗുലേറ്റ് ചെയ്യപ്പെടാത്ത കെമിക്കലാണ് PFOA എന്ന് റോബർട്ടിന് മനസ്സിലായി. അത് മാത്രമല്ല, കെമിക്കൽ എക്സ്പെർട്ടിന്റെ സഹായം തേടിയപ്പോൾ PFOS എന്ന മറ്റൊരു ഫ്ലൂറോ
കോമ്പൗണ്ടുമായി സിമിലർ ആയിരിക്കാം ഈ പി എഫ് ഒ എ എന്ന് പിന്നീട് റോബർട്ടിന് മനസ്സിലായി. അതിനുശേഷം പി എഫ് ഒ എയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി റോബർട്ട് ഡൂപോണ്ടിനെ സമീപിച്ചു. പക്ഷേ ഡൂപോണ്ട് റോബർട്ടിന് യാതൊരു സഹായങ്ങളും നൽകിയില്ല. ഇതിനെ തുടർന്ന് റോബർട്ട് 2000 ഒരു കോർട്ട് ആക്ഷൻ മൂവ് ചെയ്തു. അങ്ങനെ റോബർട്ടിന് അനുകൂലമായ വിധി വന്നു. പി എഫ് ഒ എയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും റോബർട്ടിന് നൽകാൻ കോർട്ട് ഓർഡറായി. ഈ ഡൂപോണ്ട് എന്ന കമ്പനി പിന്നീട് ചെയ്തത് അവരുടെ കയ്യിലുള്ള എല്ലാ ഡീറ്റെയിൽസും സകല ഡീറ്റെയിൽസും റോബർട്ടിന് കൈമാറി എന്നതാണ്. ഡസൺ കണക്കിന് ബോക്സസുകളാണ് റോബർട്ടിൻ്റെ ഫേമിലേക്ക് എത്തിയത്. അറിഞ്ഞിടത്തോളം 100,000+ പേജുകൾ ഡോക്യുമെൻറ്റുകൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ആ ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചപ്പോൾ റോബർട്ടിന് ഒരു കാര്യം മനസ്സിലായി. ഡൂപോണ്ടിന് പോലും അറിയില്ല അവരെന്തായിരുന്നു സെൻഡ് ചെയ്തതെന്ന്, അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നുള്ള കാര്യം. കാരണം ഡൂപോണ്ട് വിചാരിച്ചത് എന്തായാലും റോബർട്ട് ഇങ്ങനെയൊക്കെ ലീഗൽ ആക്ഷൻ കൊടുത്തു, എന്നാൽ 100,000+ പേജുകൾ അയച്ചു കൊടുത്തപ്പോൾ ഇതൊന്നും ട്രാക്ക് ചെയ്യാനോ പഠിക്കാനോ റോബർട്ട് മെനക്കെടില്ല എന്നൊരു ധാരണയോടുകൂടി ആയിരിക്കാം ഡൂപോണ്ട് അങ്ങനെ ചെയ്തത്. പക്ഷേ റോബർട്ട് ആ ഡോക്യുമെന്റ്സുകൾ കാര്യമായി തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. ആ ഡോക്യുമെന്റ്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ റോബർട്ടിന് ഒരു കാര്യം മനസ്സിലായി. ഈ ഡോക്യുമെന്റ്സ് ഇതിനു മുമ്പ് പൂർണ്ണമായും ആരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല, ആരും സ്റ്റഡി നടത്തിയിട്ടില്ല. ഒരു പക്ഷെ താനായിരിക്കാം ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഒരുമിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യൻ. ഈ ഡോക്യുമെന്റ്സുകളിൽ നിന്നും തനിക്ക് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാം എന്ന ഒരു ആത്മവിശ്വാസം റോബർട്ടിനുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ പേജുകൾ കൃത്യമായി ട്രാക്ക് ചെയ്ത് പഠിക്കാൻ ആരംഭിച്ചു. അതിൽ നിന്നും റോബർട്ടിന് കിട്ടിയ ഇൻഫർമേഷൻ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഡൂപോണ്ട് കെമിക്കൽ വേസ്റ്റായി തള്ളുന്നതിൽ ഭൂരിഭാഗവും പി എഫ് ഒ എ എന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ന് റോബർട്ടിന് അവിടെ നിന്നും ആ പേജുകളിൽ നിന്നും കൃത്യമായി മനസ്സിലായി. ഈ പി എഫ് ഒ എ 3M എന്ന കമ്പനിയാണ് നിർമ്മിച്ച് ഈ കമ്പനി ഡൂപോണ്ടിന് കൈമാറുകയാണ് ഉള്ളത്. ഡൂപോണ്ട് ഇത് വാങ്ങുന്നതിനും വെറും 4 മുമ്പാണ് 3M എന്ന കമ്പനി പി എഫ് ഒ എ കണ്ടുപിടിച്ചത് തന്നെ. പി എഫ് ഒ എ കുറിച്ച് കൃത്യമായ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഈ പറയുന്ന 2 ഇല്ലായിരുന്നു. പി എഫ് ഒ എ എന്നാൽ പെർ ഫ്ലൂറോ ഒക്ടനോയിക് ആസിഡ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ സ്ട്രക്ചറാണ് പി എഫ് ഒ എക്ക് ഉള്ളത്. ഇതിൽ 8 ഉണ്ട്. അതുകൊണ്ട് ഈ കോമ്പൗണ്ടിനെ കമ്പനികൾ C8 എന്നാണ് വിളിക്കുന്നത്. കാർബൺ എന്നുള്ളതാണ് C8 എന്ന് പറഞ്ഞാൽ 8 ഉണ്ട്. അങ്ങനെ ഒരു ഓമന പേരിലാണ് C8 എന്ന ഓമന പേരിലാണ് ഈ കമ്പനികൾ ഈ പെർ ഫ്ലൂറോ ഒക്ടനോയിക് ആസിഡിനെ വിളിക്കുന്നത്. ഈ C8 നിന്നും പെർ ഫ്ലൂറോ ഒക്ടനോയിക് ആസിഡിലേക്ക് എത്താൻ റോബർട്ടിന് ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ് ഒരു സത്യം. ഈ പി എഫ് ഒ എ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ഇൻഡസ്ട്രിയിലാണ്. പി എഫ് ഒ എക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് വളരെയധികം സ്റ്റേബിളായിട്ടുള്ള ഒരു മോളിക്യൂളാണ്. പ്രധാനമായും പി എഫ് ഒ എ ഉപയോഗിക്കുന്നത് ഫ്ലൂറോ പോളിമർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർഫാക്റ്റന്റുകളും മറ്റുമായിട്ടാണ്. ഇങ്ങനെ ഈ പി എഫ് ഒ എയുടെ ഈ സ്റ്റെബിലിറ്റി തന്നെയായിരുന്നു ഈ പറയുന്ന കമ്പനികൾ ഈ കോമ്പൗണ്ട് വളരെയധികം ഉപയോഗിക്കുവാനുള്ള കാരണവും. കാരണം സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഏതൊരു കെമിക്കൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിനെ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് കെമിക്കൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമാണ്. എന്നാൽ പി എഫ് ഒയുടെ വലിയ സ്റ്റെബിലിറ്റി തന്നെയായിരുന്നു ഈ പറയുന്ന ഡൂപോണ്ടൊക്കെ അതിന് ഉപയോഗിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. 1951 ഡൂപോണ്ട് കമ്പനി പി എഫ് ഒ എ എന്ന പ്രോഡക്റ്റ് ആദ്യമായി 3M നിന്ന് വാങ്ങിയത്. നേരത്തെ പറഞ്ഞതുപോലെ അന്ന് അവർക്ക് ഈ പ്രോഡക്റ്റിന്റെ ദൂഷ്യവശങ്ങളൊന്നും അറിയില്ലായിരുന്നെങ്കിലും 1961 അവർ ഒരു ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എലികളിലും മറ്റുമൊക്കെയായി നടത്തിയ ആ പരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പി എഫ് ഒ എയുടെ പ്രസൻസ് ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് ലിവറിൻ്റെയൊക്കെ സൈസ് വല്ലാതെ കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നീട് നടത്തിയ മറ്റൊരു ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഈ ഡൂപോണ്ട് കമ്പനി അവരുടെ ടെഫ്ലോൺ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന അവരുടെ എംപ്ലോയീസിന്റെ ബർത്തുമായി ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 7 2 കുട്ടികൾക്കും ഐ ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഇത് മനസ്സിലാക്കിയതോടെയാണ് പി എഫ് ഒ യെ കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ അവർക്ക് ഒരു വലിയ ഏരിയ സ്ഥലം തന്നെ വേണ്ടി വന്നു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഫാർമറുടെ ബ്രദറിൽ നിന്നും അവരുടെ തന്നെ എംപ്ലോയി ആയിട്ടുള്ള ജിം ടെനന്റിൽ നിന്നും അവർ 66 ഏക്കറോളം വാങ്ങി അവയുടെ പി എഫ് ഒ എ നിക്ഷേപിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പി എഫ് ഒ എ എന്ന് വെച്ചാൽ കെമിക്കൽ വേസ്റ്റ് പറയുന്ന ടെനന്റ് ഫാമിലി അവരുടെ ഫാം ഏരിയയൊക്കെ ഉള്ളത് പാർക്കേഴ്സൺബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പാർക്കേഴ്സൺബർഗിൽ കൂടി ഒഴുകുന്ന ഒരു റിവറുണ്ട്. ആ റിവറിലേക്ക് ഈ പറയുന്ന പി എഫ് ഒ എ കണ്ടന്റ് മെല്ലെ മെല്ലെ അലിങ്ങി ചേരാൻ തുടങ്ങി. ഈ പി എഫ് ഒ എക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി വളരെ കൂടുതലാണ്. ഒരിക്കൽ അത് നമ്മുടെ ബോഡിയിൽ അകത്ത് ചെന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഡീഗ്രേഡ് ചെയ്തു പോകുന്നില്ല, അത്രത്തോളം സ്റ്റേബിളാണ്. പൊതുവെ പറയുകയാണെങ്കിൽ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊലൂട്ടൻസ് എന്നാണ് ഇത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തെ വെള്ളത്തിൽ ഇത് കലരാൻ തുടങ്ങി, ആ സ്ഥലത്തെ മണ്ണിൽ പി എഫ് ഒ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരുന്നു ഈ പറയുന്ന ഫാർമറുടെ കന്നുകാലികൾക്ക് പലവിധേനയുള്ള അസുഖങ്ങൾ പിടിക്കുകയും അവ ചത്തുപോകുകയും ചെയ്തത്. ഇത് മനസ്സിലാക്കിയ റോബർട്ട് കമ്പനിയെ ഇൻഫോം ചെയ്തു, കമ്പനി ഈ പ്രോബ്ലം സെറ്റിൽ ചെയ്യാൻ, ഈ ഫാർമറുമായിട്ടുള്ള ഈ പ്രോബ്ലം സെറ്റിൽ ചെയ്യാൻ തയ്യാറായി. പക്ഷേ റോബർട്ട് ആ ഒരു സെറ്റിൽമെന്റിന് തയ്യാറായില്ല, മറിച്ച് റോബർട്ട് ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, ഈ പറയുന്ന കന്നുകാലികൾക്ക് ഈ പി എഫ് ഒ എ എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ മോളിക്യുൾ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു എങ്കിൽ ആ ഏരിയയിലുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വർഷങ്ങളോളം അവർ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അതിൽ പി എഫ് ഒ എ ഉണ്ടാകില്ലേ? കാരണം പി എഫ് ഒ എ ഏറെക്കുറെ വ്യാപിച്ചു കഴിഞ്ഞു. ഒരിക്കൽ അത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെല്ലെ റിവറിലേക്കും മറ്റും വന്നു കഴിഞ്ഞാൽ റിവറിൽ നിന്നും അത് ഫിഷിലേക്കും ഫിഷിൽ നിന്ന് ശരീരത്തിലേക്കും വരും. അതുപോലെ തന്നെ ടാപ്പ് വാട്ടറുകളിൽ നിന്നും മറ്റുമൊക്കെ അത് ഡ്രിങ്കിങ് വാട്ടറിൽ നിന്നും അതും അങ്ങനെയും ശരീരത്തിലേക്ക് വരും. അങ്ങനെ റോബർട്ട് സംശയിച്ചത് അവിടെയുള്ള പലർക്കും പി എഫ് ഒ എയുടെ പ്രോബ്ലംസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് റോബർട്ട് കരുതി. അത് സത്യം തന്നെയായിരുന്നു. പലരുടെയും പല്ല് കറുത്ത് പോകുന്നത് പലരും കണ്ടു. അത് കൂടുതലുള്ള ഫ്ലൂറിൻ കണ്ടന്റ് കൂടുമ്പോഴാണ് ഈ പല്ല് കറുക്കുന്നത് എന്ന് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. ഇങ്ങനെ പി എഫ് ഒ എ എന്ന കോമ്പൗണ്ടിന് വലിയ ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കാൻ കഴിയും എന്നറിഞ്ഞിട്ടും ഡൂപോണ്ട് അത് വർഷങ്ങളോളം മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഇത്രയും വലിയ ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുന്ന പി എഫ് ഒ എ അവർ ലാർജ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുകയും യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ ഇതിനെ ഡിപ്പോസിറ്റ് ചെയ്യുകയും കെമിക്കൽ വേസ്റ്റായി ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തത് വലിയ ഹെൽത്ത് റിസ്ക്കാണ് അവിടുത്തെ ജനങ്ങൾക്കുണ്ടാക്കിയത്. ഈ ഒരു മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിനെതിരെ പ്രതികരിക്കാൻ റോബർട്ട് തീരുമാനിച്ചു. അങ്ങനെ റോബർട്ട് ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റീസിനും അദ്ദേഹം മെയിലയച്ചു. പിന്നീട് അദ്ദേഹം ഒരു ലീഗൽ ആക്ഷനും മൂവ് ചെയ്തു. ലീഗൽ ആക്ഷൻ മൂവ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന പി എഫ് ഒ എയുടെ സേഫ് ലിമിറ്റ് എന്ന് പറയുന്നത് 1 PPB ആയിരുന്നത് കമ്പനി പിന്നീട് 150 PPB ആക്കി മാറ്റി. സത്യത്തിൽ സയൻസിലെ വലിയ ഒരു മിസ്കണ്ടക്റ്റാണ് അത്. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്കും വേണ്ടി സയൻസിനെ മിസ്യൂസ് ചെയ്യുകയാണ് ഇതുവഴി ഡൂപോണ്ട് ചെയ്തത്. കാരണം 150 PPB ഒക്കെ ആയി കഴിഞ്ഞാൽ അതാണ് ഒരു സേഫ് ലിമിറ്റ് എന്ന് പിന്നീട് കോർട്ടിൽ അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ EPA അത് അംഗീകരിച്ച് അത് അതിനെ ഒരു സേഫ് ലിമിറ്റ് ആയി കഴിഞ്ഞാൽ വളരെ ഈസിയായി ഡൂപോണ്ടിനെ കോടതിയിൽ നിന്നും കേസിൽ നിന്നും ഊരിവരാമായിരുന്നു. പക്ഷേ പിന്നീട് 2002 തന്നെ EPA ഈ പറയുന്ന കോമ്പൗണ്ടിന്റെ പി എഫ് ഒ എയുടെ ഡേഞ്ചറസ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. EPA പി എഫ് ഒ എ കുറിച്ച് കണ്ടെത്തിയ 2002 റിസൾട്ട്സ് എന്ന് പറയുന്നത് വർഷങ്ങൾക്കും അപ്പുറം ഈ പറയുന്ന ഡൂപോണ്ടിനും 3M അറിയാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നീട് ഇതിന്റെ ലീഗൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. റോബർട്ടിന് കൂടെ 70,000 ആളുകൾ ഈ പറയുന്ന അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 70,000 ആളുകളിൽ ഈ പറയുന്ന പി എഫ് ഒ എ കണ്ടന്റ് അവരുടെ ബ്ലഡ് ലെവലിൽ ഉണ്ടെന്നും അവർക്ക് ഇതുമൂലം എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് പി എഫ് ഒ എയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു വലിയ ഒരു മാസ് ടെസ്റ്റ് തന്നെ അന്ന് കാലത്ത് നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു കോറിലേഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് ഡൂപോണ്ട് കമ്പനിക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് മാറും. പക്ഷേ 70,000 ആളുകളാണ് അതിന്റെ ഡാറ്റ, ഒരു ബിഗ് ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം അക്കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് എക്സ്പേർട്സിന്റെ സഹായത്തോടെ റോബർട്ട് നടത്തുകയുണ്ടായി. അതിന്റെ റിസൾട്ട് വന്നത്
ഒന്നോ രണ്ടോ മാസങ്ങൾക്കപ്പുറമല്ല, ഒന്നോ രണ്ടോ വർഷങ്ങൾക്കപ്പുറമല്ല, 7 വർഷങ്ങൾക്ക് ശേഷം 2011 2004 സ്റ്റാർട്ട് ചെയ്ത് 2011 അവസാനിച്ച ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ്. 2011 അവർക്ക് ഒരു പ്രോബബിൾ ലിങ്ക് ഉണ്ട് എന്ന് മനസ്സിലായി. ഈ PFOA-യും ഈ പറയുന്ന അസുഖങ്ങൾ, അവിടെ കൂടുതൽ പേർക്ക് കാണപ്പെട്ട അസുഖങ്ങളുമായിട്ട് ഒരു പ്രോബബിൾ ലിങ്ക് ഉണ്ട് എന്ന് മനസ്സിലായി. അതോടുകൂടി ഈ PFOA പലതരത്തിലുള്ള അസുഖങ്ങൾ, DNA ഡാമേജ് മുതൽ ക്യാൻസർ വരെ ഈ PFOA ഉണ്ടാക്കുന്നതായി കണ്ടെത്തി. ആ പറയുന്നതിൽ നല്ലൊരു പങ്ക് ആളുകൾക്കും ഇത്തരം അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഡുപോണ്ടിനെതിരെ നിരവധി പേർ പിന്നീട് കോടതിയിലെത്തുകയും അവരുടെ അസുഖത്തിന് കാരണം ഡുപോണ്ട് യാതൊരു മാനദണ്ഡങ്ങളും കൂടാതെ നിക്ഷേപിച്ച ഈ പറയുന്ന PFOA എന്നാണെന്ന് വാദിച്ചതോടുകൂടി ഡുപോണ്ട് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് മൂവ് ചെയ്തത്. ഡുപോണ്ടിനെതിരെ പലരും എത്തി എടുത്തു പറയേണ്ട കാര്യം ഇന്നും ആ കേസ് നടന്നു പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 2002 തന്നെ ഏറെക്കുറെ PFOA പ്രൊഡക്ഷൻ നിർത്തലാക്കിക്കൊണ്ടിരുന്നു. കാരണം EPA PFOA ഒരു സ്റ്റാൻഡ് എടുത്തതോടുകൂടിയിട്ട് PFOA പ്രൊഡക്ഷൻ അധികം കൊണ്ടുപോകാൻ കഴിയാതെയായി. ആ സമയത്ത് ഡുപോണ്ട് മറ്റൊരു മോളിക്യൂൾ PFOA പകരം ഉപയോഗിച്ചു തുടങ്ങി. ജെനക്സ് മോളിക്യൂൾ എന്നാണ് അതിനെ പറയുന്നത്. ജെനക്സ് എന്നാൽ അത് മറ്റൊരു ഫ്ലൂറോ കോമ്പൗണ്ട് ആണ്. മിക്കവാറും എല്ലാ ഫ്ലൂറോ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്കും, പൊതുവെ പറയുകയാണെങ്കിൽ പെർ ഫ്ലൂറോ ആൽക്കിലേറ്റഡ് സബ്സ്റ്റൻസ് എന്നാണ് പറയുക, PFAS, ഇതിനെല്ലാത്തിനും തന്നെ ഇതുപോലുള്ള ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നും, ഇങ്ങനെ ഒരുപാട് അധികം 10,000-ൽ അധികം കെമിക്കലുകൾ ഉണ്ട്, പക്ഷെ അവയിൽ 4-5 മാത്രമേ EPA റെഗുലേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ഈ പറയുന്ന സേഫ് ആണ് എന്ന് പറഞ്ഞ് ഡുപോണ്ട് 2003 സ്റ്റാർട്ട് ചെയ്ത ജെനക്സ് മോളിക്യൂൾസിനും അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് റിസ്ക് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞു വന്നത്, ഒരു കെമിക്കൽ കമ്പനി അല്ലെങ്കിൽ ഏതൊരു കമ്പനിയും ആയിക്കോട്ടെ, അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ജനങ്ങൾക്ക് ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുന്നു എന്നാണെങ്കിൽ, അതിന് റെഗുലേറ്റ് ചെയ്യാൻ അതോറിറ്റി തയ്യാറായില്ലെങ്കിൽ അതൊരു വലിയ സൊസൈറ്റൽ ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കും. ഇത് വെറുമൊരു PFAS കാര്യം മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പല പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകളും സേഫ് ആണോ എന്നുള്ളത് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് പാക്കിംഗ് പ്രോഡക്ട്സിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പൗണ്ടുകൾ, കെമിക്കൽ മോളിക്യൂൾസുകൾ, അത് ശരീരത്തിലേക്ക് എത്തിയാൽ ഉണ്ടാകാവുന്ന അസുഖങ്ങൾ വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ, ലിവർ സൈസ് ഇൻക്രീസ് ചെയ്യൽ, അതുപോലെ തന്നെ DNA ഡാമേജ്, അങ്ങനെ തുടങ്ങി ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്ന മോളിക്യൂൾസുകളും പോളിമേഴ്സും എല്ലാം ഈ പറയുന്ന പ്രോഡക്ട്സിലുണ്ട്. ഇതിന് യാതൊരു റെഗുലേഷനും കൂടാതെ, യാതൊരു കൺട്രോളും കൂടാതെ ഇതൊക്കെ പ്രൊഡക്ഷനിലേക്ക് വെറും ബിസിനസ് പെർസ്പെക്റ്റീവിൽ മാത്രം വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതായിരിക്കും. ആരാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത്? ആദ്യമായി ഇതിന് ഗവൺമെന്റിന് തന്നെയാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള എക്സ്പേർട്സ് അടങ്ങിയ പാനൽ ആയിരിക്കണം ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടതും റെഗുലേറ്റ് ചെയ്യേണ്ടതും. ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഉപദ്രവകാരമാവുന്നുണ്ട് എന്ന് അവ മനസ്സിലാക്കിയാൽ അത്തരം പ്രോഡക്ട്സുകളെ ബാൻ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരം കമ്പനികളുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും മറ്റ് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്കും വിധേയമായി ഇത്തരം റെഗുലേഷൻസ് ഒന്നും നടക്കാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. മറ്റൊന്ന് സയന്റിസ്റ്റുമാർക്കുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഏതൊരു സയന്റിസ്റ്റും വർക്ക് ചെയ്യുന്നത് ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇത്തരം പ്രോഡക്ട്സിനെ തിരിച്ചറിയാൻ കഴിയുന്നത് ആ മേഖലയിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുമാർക്കാണ്. ഇവിടെ റോബർട്ട് ബൈലറ്റ് എന്ന ഒരു കോർപ്പറേറ്റ് വക്കീൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ചതുകൊണ്ടാണ് PFOA എന്ന ഒരു സിംഗിൾ മോളിക്യൂളിന്റെ ഹെൽത്ത് റിസ്ക്കും അതുപോലെ തന്നെ അത് എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളതും ഈ ഒരു ഡുപോണ്ട് കമ്പനിയുടെ രഹസ്യങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവരാൻ കാരണമായത്. റോബർട്ട് ബൈലറ്റ് ഇതിന് ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ മിക്കവാറും ഈ പറയുന്ന വിവരങ്ങളൊക്കെ രഹസ്യമായി തന്നെ നിലനിന്നിരുന്നേനെ.